നിലവിൽ കാലിക്കറ്റ് കേരള സർവകലാശാലകളുടെ സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സർവകലാശാലകളെ തകർക്കുന്നതിനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ പൊതുജനഭിപ്രായങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നതാണ് ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റിലേക്കുള്ള ചാൻസലറുടെ നോമിനേഷൻ്റെ പട്ടിക പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് സർവകലാശാലകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെ ഗൗരവകരമായ നിലയിൽ സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷൻ സംഘപരിവാറിൻ്റെ ഏജൻറ്റുകളെ സർവകലാശാലയുടെ ഭരണസമിതിയിലേക്ക് തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള മാർഗമാക്കി വീണ്ടും സർവകലാശാലകളുടെ ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഇടപെടലാണ് കാണാൻ വേണ്ടി കഴിയുക പതിനാറ് നോമിനേഷനുകളാണ് പതിനാറ് സെനറ്റ് പോസ്റ്റുകളാണ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് അതിലേക്കായി വിവിധ മേഖലകളിലെ ഏറ്റവും പ്രഗത്ഭരായ നാൽപ്പത്തി എട്ടോളം വരുന്ന ആളുകളുടെ ലിസ്റ്റ് സർവകലാശാല വിവിധ പരിശോധനകൾ നടത്തി ചാൻസലറുടെ ഓഫീസിലേക്ക് സമർപ്പിക്കുന്ന നിലയുണ്ടായി എന്നാൽ ആ ലിസ്റ്റിനെ പൂർണമായും അട്ടിമറിച്ചുകൊണ്ട് മുൻകാലങ്ങളിലേത് വന്നതുപോലെ തന്നെ കാലിക്കറ്റിലും കേരളയിലും കണ്ടതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ നോമിനികളെ ഏകപക്ഷീയമായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് നിയമിക്കുന്ന കാഴ്ചയാണ് കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നോമിനേഷൻ ഒന്ന് മാധ്യമ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സർവകലാശാല നൽകിയ ലിസ്റ്റിലുള്ളത് ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന പത്രപ്രവർത്തകനായിട്ടുള്ള വെങ്കിടേഷ് രാമകൃഷ്ണൻ സാറ് അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരിൽ മാധ്യമപ്രവർത്തകരിലൊരാളായിട്ടുള്ള ശശികുമാർ സാറ് അതേപോലെ തന്നെ ദൂരദർശൻ്റെ ഡയറക്ടറായിട്ടുള്ള കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് സർവകലാശാല നോമിനേറ്റ് ചെയ്യുന്ന നയുണ്ടായിട്ടുള്ളത് എന്നാൽ അവയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചാൻസലർ നടത്തിയിട്ടുള്ള നോമിനേഷൻ ജന്മഭൂമി പത്രത്തിൻ്റെ ജന്മഭൂമി പത്രത്തിൻ്റെ ഒരു പ്രാദേശിക ലേഖകനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് മാധ്യമപ്രവർത്തക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം അതേപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകരുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഹൈസ്കൂൾ എച്ച് എം ഹൈസ്കൂൾ ഹെഡ്മി ഹെഡ് മാസ്റ്റർ സെനറ്റിനകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടണം എന്നാൽ അത് പൂർണമായും അട്ടിമറിച്ച് ഹൈസ്കൂൾ എച്ച് എം ഇരിക്കേണ്ടടുത്ത് എൽ പി സ്കൂളിലെ എച്ച് എമ്മിനെ നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ട് ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ സ്കൂൾ അധ്യാപക സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുകയാണ് അതേപോലെ തന്നെ അഭിഭാഷക മേഖലക്കകത്ത് നിന്ന് അഭിഭാഷക സജീവ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടാത്ത ഡി സി സി ജനറൽ സെക്രട്ടറി ഇ ആർ വിനോദ് ചാൻസലറുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് സെനറ്റിനകത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനയുടെ നേതാവായിട്ടുള്ള മറ്റൊരു മറ്റൊരഭിഭാഷകൻ ലിസ്റ്റിനകത്തേക്ക് എത്തുന്നു കായിക മേഖലയുമായി ബന്ധപ്പെട്ട് സർവകലാശാല കൊടുത്ത ലിസ്റ്റിനകത്ത് ഇന്ത്യ ഇന്ത്യയുടെ തന്നെ ഏറ്റവും അഭിമാനതാരമായിട്ടുള്ള സി കെ വിനീത് സി കെ വിനീത് അതേപോലെ തന്നെ കെ സി ലേഖ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ അവഗണിച്ചുകൊണ്ട് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജു ഉമ്മർ ചാൻസലറുടെ പ്രതിയായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് എത്തുന്നു ഇങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള സംഘപരിവാറിൻ്റെ ഏജന്റുമാരെ സംഘപരിവാർ പ്രവർത്തകരെ സെനറ്റിലേക്ക് എത്തിക്കുകയും കഴിവുള്ള അതേപോലെ തന്നെ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളെ ഏകപക്ഷീയമായി അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതി മുൻപ് കേരളയിൽ ഉൾപ്പെടെ കാലിക്കറ്റിലുൾപ്പെടെ നമ്മൾ കണ്ടതുപോലെ ഈ നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി ഇപ്പൊ കണ്ണൂരിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട മൂന്ന് നാല് കോൺഗ്രസ്സുകാരെ പരിശോധിക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായികൾ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ചാൻസലറുടെ ലിസ്റ്റിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് സെനറ്റിലേക്ക് എത്തുന്ന കാഴ്ച സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടു നിൽക്കും മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ അപ്പകാഷ്ണം എറിഞ്ഞുകൊടുത്തുകൊണ്ട് ചാൻസലർ കോൺഗ്രസിനെ ഓരത്തിരുത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലയുടെ ഭരണസമിതികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ നടത്തിപ്പുകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവം കണ്ണൂർ സർവകലാശാലയിലും കാണാൻ വേണ്ടി കഴിയുകയാണ് ഇത് തുടർച്ചയായി നടക്കുമോ നമുക്കറിയാം ഇത് കേരളത്തിന്റെ സംസ്ഥാന സർവകലാശാലകളാണ് സംസ്ഥാന സർവകലാശാലകളുടെ മുകളിൽ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഏകാധിപത്യ കൂടി കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ചാൻസലർ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ അദ്ദേഹം സർവകലാശാലയെ തകർക്കുന്ന തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇടപെടലുകളെ ഈ ഘട്ടത്തിലെങ്കിലും ചെറുക്കാൻ ിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും തകർക്കുക എന്ന സംഘപരിവാർ പദ്ധതി ഇവിടെ നടപ്പിലാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക ഈ ഘട്ടത്തിലും സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ ബില്ലുകൾ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഉൾപ്പെടെ ഒപ്പിടാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവ മടക്കി അയക്കാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സംഘപരിവാർ പദ്ധതിയുടെ ഈ െതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആർ എസ് എസും കേരളത്തിലെ കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണോ കെ സുധാകരന്റെ അനുയായികൾ ഈ നിലയ്ക്ക് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്നും ചാൻസലറുടെ ഓഫീസ് വഴി കണ്ണൂർ സർവകലാശാലയിലേക്ക് എത്തിയിട്ടുള്ള സെനറ്റ് നോമിനേഷൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം അക്കാദമിക സമൂഹം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്